ഞായറാഴ്ച ആയതുകൊണ്ട് അരവിന്ദ് വൈകാൻ ഉണർന്നത്. ഞായറാഴ്ച മാത്രമാണ് അവൻ ഒഴിവുള്ളത്. നാട്ടിൽ അവനെ കാത്ത് അച്ഛൻ അമ്മയും അനിയത്തിയും അടങ്ങുന്ന ഒരു കുടുംബമുണ്ട്. അവനയച്ചു കൊടുക്കുന്ന പണം കൊണ്ടാണ് അവരുടെ ജീവിതം. ഞായറാഴ്ച അവൻ ആഘോഷമാണ്. രാവിലെ ഒരു സിനിമയ്ക്ക് റിസർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂട്ടുകാരുടെ കൂടെ ഒരു കറക്കം, വൈകിട്ട് സഹപ്രവർത്തകരുടെ കൂടെ ഒരു കമ്പനി കൂടൽ. ഇതൊക്കെയാണ് ഇന്നത്തെ അവൻ്റെ പരിപാടി. അവന് പ്രണയമൊന്നുമില്ല, അതിന് നേരമില്ലെന്നുള്ളതാണ് സത്യം. പക്ഷേ സൗഹൃദത്തിന് ഒരു കുറവുമില്ല. ഒരു ബന്ധുവും അവൻ നിസ്സാരമായി കാണാറില്ല. അവനെ സഹായിച്ചിട്ടുള്ളത് ബന്ധുക്കളും നാട്ടുകാരും ഒന്നുമില്ല, അവൻ്റെ ഫ്രണ്ട്സാണ്. അവൻ കുളിച്ചിറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പെട്ടെന്നൊരു ഫോൺ വന്നത്. അനിതയാണ്, തൊട്ടടുത്ത ഫ്ലാറ്റിലെ താമസക്കാരിയാണ്, ഏറെക്കുറെ അവൻ്റെ അതേ പ്രായം. എടാ, അച്ഛന് പെട്ടെന്നൊരു വയ്യായിക്കാം, ഹോസ്പിറ്റലിൽ പോകണം, ഒന്ന് വരാമോ? അവൾ ചോദിച്ചു. അവൾക്കൊരു സ്കൂട്ടർ മാത്രമേ ഉള്ളൂ. സിനിമയ്ക്ക് റിസർവ് ചെയ്ത് പോയി. പോയില്ലെങ്കിൽ ആ പണം പോകും. എങ്കിലും അവനതൊന്നും പറഞ്ഞില്ല. അനിതയെ അവൻ ഇഷ്ടമാണ്, പക്ഷേ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. അവൻ കാറുമായി എത്തിയപ്പോൾ അനിത അച്ഛനെ അവർക്ക് കാത്തു നിൽപ്പുണ്ട്. അനിയത്തിയും കൂടെയുണ്ട്, അമൃത എന്നാണ് പേര്. അച്ഛൻ ആസ്മയാണ്, വലിക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കില്ല, കണ്ണുപിടിച്ച് വലിക്കും. എന്നിട്ട് കഷ്ടപ്പാടുമ്പോഴും ഞങ്ങൾക്ക് അച്ഛനുള്ള ദേഷ്യം അവളുടെ വാക്കുകളിലുണ്ട്. ഹോസ്പിറ്റലിലെത്തിയപ്പോഴേ അച്ഛനെ ICU മാറ്റി. കുറച്ച് പണമെങ്കിലും മിച്ചം പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും നടക്കില്ല. നിരാശയോടെ അവൾ പറഞ്ഞു. അവൻ എന്തു പറഞ്ഞോന്ന് അറിയില്ലായിരുന്നു. വൈകാതെ അച്ഛനെ മുറിയിലേക്ക് മാറ്റി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഡിസ്ചാർജ് ഇല്ല. അവൻ മടങ്ങിയപ്പോൾ അമൃതയും കൂടെ ഉണ്ടായിരുന്നു. അച്ഛന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലണം. പുറത്തുനിന്ന് വാങ്ങിയാൽ പോക്കറ്റ് കാലിയാക്കുമെന്ന് അനിതയ്ക്കറിയാം. അവൻ കാറ് പറപ്പിച്ച് വിട്ടു. പെട്ടെന്ന് ചെന്നാൽ പടത്തിന് കയറാം. എന്തൊരു സ്പീഡാണ്, എനിക്ക് പേടിയാകുന്നു, അവൾ പറഞ്ഞു. അവൻ അവളെ നോക്കി. അവൻ സ്പീഡ് കുറച്ചു. എന്നെ തനിച്ച് കിട്ടിയപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമെന്നാണ് ഞാൻ കരുതിയത്, അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറഞ്ഞു. അവളുടെ കണ്ണുകൾ പറയാതെ പറയുന്ന എന്താണെന്ന് അവന് മനസ്സിലായി. അനിത, ഞാനും നല്ല ഫ്രണ്ട്സാണ്, നീ എല്ലാം കുളമാക്കുമോ? അവൻ ചോദിച്ചു. അവൾ പൊട്ടിച്ചിരിച്ചു. നിങ്ങൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ആരും എന്നെ സംശയിക്കില്ലല്ലോ, കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു. അവൾ പഠിച്ച കള്ളിയാണെന്ന് അവന് മനസ്സിലായി. വീട്ടിലെത്തിയപ്പോൾ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ നോട്ട് അവഗണിക്കാൻ അവനായില്ല. അവരുടെ പിന്നിൽ വാതിലടഞ്ഞു. ഒന്നാകുമ്പോൾ അവൾ ആദ്യമാണെന്നവന് മനസ്സിലായി. അവൾ തന്നെ പോലെ ഒരാളെ കാത്തിരിക്കായിരുന്നുവെന്നും അവന് മനസ്സിലായി. ചേച്ചിയുടെ ഫോൺ വന്നത് രണ്ടുപേരും അറിഞ്ഞില്ല. അമൃത പുതുസുഖങ്ങൾ അറിയുകയായിരുന്നു, അവൻ പുതുരുചികളും. അവൻ യാത്ര പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഞാനൊരിക്കലും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് തടസ്സമാവില്ല, എന്നെ അവോയ്ഡ് ചെയ്തിരുന്നാൽ മാത്രം മതി. അവൾ മന്ത്രിച്ചു. മടങ്ങുമ്പോൾ അവനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു, എത്രയും പെട്ടെന്ന് അനിതയോട് ഇഷ്ടം തുറന്ന് പറയണം. പെട്ടെന്ന് അനിതയുടെ ഫോൺ വന്നു. അമൃത ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, സൈലൻ്റാക്കി വെച്ചിരിക്കുകയായിരിക്കും. നീ അവളെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരാമോ, അല്ലെങ്കിൽ ഞങ്ങൾ വിശന്ന് ചാകും, അവൾ പറഞ്ഞു. സിനിമ വേണ്ടെന്ന് വെച്ച് കാർ തിരിച്ച് പറപ്പിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ രണ്ട് മുഖങ്ങളുണ്ടായിരുന്നു, അമൃതയും അനിതയും. അമൃതയ്ക്ക് തന്നെ ഇഷ്ടമാണെന്ന് അവനറിയാം, ചേച്ചിയോട് ഇഷ്ടം അറിയാവുന്നതുകൊണ്ട് അവൾ അടങ്ങി നിൽക്കുന്നു തന്നേ ഉള്ളൂ. രണ്ടുപേരും സുന്ദരികളാണ്, ആരെ തിരഞ്ഞെടുക്കും? അതായിരുന്നു അവൻ്റെ കൺഫ്യൂഷൻ. അവനെ വീണ്ടും കണ്ടപ്പോൾ അമൃത നാണത്തോടെ അവനെ നോക്കി. അവൾ ഏറിനണിഞ്ഞാണ് നിൽക്കുന്നത്, അവൾ കുളി കഴിഞ്ഞതേ ഉള്ളൂ എന്ന് അവന് മനസ്സിലായി. ചേച്ചി ഫോം വിളിച്ച് താൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു, കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു, അവൻ പറഞ്ഞു. അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല, അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. ഒന്നാകുമ്പോൾ ചേച്ചിയുടെ ഫോൺ വരുന്നത് അമൃത അറിയുന്നുണ്ട്, അവളത് അവഗണിച്ചു. അവനും ഇപ്പോഴും ചേച്ചിയെ തന്നെയാണ് ഇഷ്ടം. കാറ് പായ്ക്കുന്നതിൽ അവളുടെ ചോദ്യം കേട്ട് അവഞ്ഞെട്ടി. അവളോട് എന്ത് മറുപടി പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു. അവൾക്ക് തന്നെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അവനറിയാം. അവൻ്റെ മറുപടി വായിക്കുമ്പോൾ അവൾ പറഞ്ഞു, ടെൻഷൻ ആകണ്ട, ഇയാളുടെ ഇഷ്ടം ഞാൻ ചേച്ചിയോട് പറയാം, അവൾ പറഞ്ഞു. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം, അവൻ പറഞ്ഞു. അവളുടെ മുഖം വാടുന്നത് അവൻ കണ്ടില്ല. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അനിത അമൃതയെ വഴക്ക് പറഞ്ഞ് അവൻ കണ്ടു. സമയം 2 മണി കഴിഞ്ഞു. അനിതയെ കുറ്റം പറയാൻ പറ്റില്ലെന്ന് അവനറിയാം. ആർക്കും ഒരു ഉത്തരവാദിത്തവുമില്ല. അച്ഛന് ബീഡി വലിയും, മോൾക്കാണെങ്കിൽ ഫോൺ വിളി, അനിത അവനോട് പറഞ്ഞു. അവൻ ചിരിച്ചതേ ഉള്ളൂ. അനിത തലകുണിച്ച് നിൽപ്പുണ്ട്. പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അവൻ ചോദിച്ചു. അനിതയുടെ മറുപടി വൈകിയപ്പോൾ അവൻ അറിയാമായിരുന്നു പണത്തിന് ആവശ്യമുണ്ടെന്ന്. കുറച്ച് പണം കൊടുത്തിട്ട് അവൻ മടങ്ങി. രാവിലെ അനിതയുടെ ഫോൺ കോൾ വന്നു. അച്ഛനെ ഡിസ്ചാർജ് ചെയ്തു, അവൾ പറഞ്ഞു. അവൻ ചെന്നപ്പോൾ അമൃത അവിടെ ഇല്ലായിരുന്നു. അനിതയുടെ മനസ്സ് തുറക്കാൻ പറ്റിയ സമയമാണിതെന്ന് അവന് മനസ്സിലായി. അവളെ തനിച്ച് കിട്ടിയപ്പോൾ അവൻ മനസ്സ് തുറന്നു. കൊച്ചുനാളെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ധൈര്യം കിട്ടിയില്ല, അവൻ പറഞ്ഞു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇനി പറഞ്ഞ് കഷ്ടപ്പെടണ്ട, ഫോണിലൂടെ എല്ലാം ഞാൻ കേട്ടു, അമൃതയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനൊന്നും ചോദിക്കാതിരുന്നത്, അവൾ പറഞ്ഞു. അവനൊന്നും മനസ്സിലായില്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു, പെട്ടെന്ന് അനിത പറഞ്ഞു. അവൻ ഞെട്ടിലൂടെ അവളെ നോക്കി. പലപ്പോഴും തുറന്നു പറഞ്ഞു തോന്നിയിട്ടുണ്ട്, പക്ഷേ സാധിച്ചില്ല. അതൊരു കണക്കിന് നന്നായി, അല്ലെങ്കിൽ ചേച്ചിയും അനിത്തിയും ഒരാളെ പ്രേമിക്കുന്നത് കാണേണ്ടി വന്നേനെ, അവൾ പറഞ്ഞു. അവർ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അമൃത നാണത്തോടെ അവനെ നോക്കി. അവനെ സ്വന്തമാക്കാൻ അവൾ കണ്ടുപിടിച്ച കുറുക്കോഴിയായിരുന്നു അത്. അവർ ഒന്നാകുമ്പോൾ അവളുടെ ഫോൺ ഓണായിരുന്നു, ചേച്ചി എല്ലാം അറിയുന്നുണ്ടായിരുന്നു. അവൻ മടങ്ങിയപ്പോൾ അവൾ ഫോണെടുത്തു. ചേച്ചിയുടെ വഴക്കെല്ലാം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് അവനെ ഇഷ്ടമാണ്. ഒന്നാകുമ്പോൾ അമൃതയെ സ്വന്തമാക്കണമെന്ന് താനും ആഗ്രഹിച്ചിരുന്നു എന്നവനറിയാം. അതുകൊണ്ട് അവന് നിരാശയൊന്നും തോന്നിയില്ല. പരീക്ഷ കഴിയുമ്പോൾ നമുക്ക് ആലോചിക്കാം, അതുപോലെ അവളെ ശല്യപ്പെടുത്തരുത്, അനിത പറഞ്ഞു. അവൻ തലയാട്ടി. വീട്ടിൽ നിന്നിറങ്ങിയപ്പോഴേ അവൻ അമൃതയുടെ ഫോൺ വന്നു. ചേച്ചി അങ്ങനെയൊക്കെ പറയും, ചേച്ചി പോയി കഴിയുമ്പോൾ ഞാൻ വിളിക്കും, ഇങ്ങോട്ട് വന്നേക്കണം, അവൾ പറഞ്ഞു.